ശക്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് കെ മുരളീധരൻ എം പി. ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് തലപ്പത്ത് ലോക്നാഥ് ബെഹ്റ തുടർന്നു കഴിഞ്ഞാൽ കേരളം മുഴുവൻ കൊള്ളയടിക്കുമെന്നും പോലീസിലെ അഴിമതി ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്നും കെ മുരളീധരൻ എം പി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനായി സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം വിട്ടുകിട്ടുവാൻ മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടണമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ലോക്നാഥ് ബെഹ്റയ്ക്ക് കൂട്ടു നിൽക്കുന്നതിനാലാണ് മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഈ മെല്ലെപ്പോക്ക് തുടർന്നാൽ നിയമ നടപടി ഉൾപ്പെടെ കോൺഗ്രസ് ആലോചിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും ലോക്നാഥ് ബെഹ്റയെ മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. CIG റിപ്പോർട്ടിൽ CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിവാദങ്ങൾക്കിടെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് വിദേശയാത്ര അനുമതി പിണറായി സർക്കാർ നൽകിയതും വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. DGP ആയ ലോക്നാഥ് ബെഹ്റ ബ്രിട്ടനിലേക്കാണ് പോകുന്നത്. മാർച്ച് മാസം 3, 4, 5 തീയതികളായാണ് ബെഹ്റ ബ്രിട്ടനിലേക്ക് പറക്കുന്നത്. സുരക്ഷാ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഈ യാത്ര. സർക്കാരാണ് പോലീസ് മേധാവിയുടെ യാത്രാ ചെലവ് വഹിക്കുന്നത്. DGP ലോക്നാഥ് ബെഹ്റയുടെ ബ്രിട്ടൻ യാത്രയിൽ ദുരൂഹതയുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വരെ വ്യക്തമാക്കി. DGP യാത്രാ നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. DGP ഔദ്യോഗിക സന്ദർശനത്തിനാണോ സ്വകാര്യ സന്ദർശനത്തിനാണോ പോകുന്നതെന്ന കാര്യത്തിൽ ദുരൂഹതയുണ്ട്. ഔദ്യോഗിക സന്ദർശനത്തിനാണ് പോയതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് അറിയണം. വിവാദ കമ്പനിക്ക് UK ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. SAP ക്യാമ്പിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കാണാതായത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തതും ശ്രദ്ധേയമാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിഷയത്തെ ഗൗരവമായി തന്നെ കാണും. ഇപ്പോൾ ഔപചാരികമായി വിഷയം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം പോലീസിന്റെ നവീകരണത്തിനായി 151.41 കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസിലേക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിൽ സ്റ്റോർ പർച്ചേസ് മാനുവലും വിജിലൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുവെന്നും CIG കണ്ടെത്തിയതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറുപടിയുമായി നിയമസഭയിൽ എത്തിയതും ചർച്ചയായിരുന്നു. സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരമാണ് സാധന സാമഗ്രികൾ വാങ്ങിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2018 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ വാദം ഖണ്ഡിച്ചുള്ള CIG കണ്ടെത്തൽ എന്നതും ശ്രദ്ധേയമാണ്. സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരമാണ് സാധന സാമഗ്രികൾ വാങ്ങിയതെന്ന് പറഞ്ഞത് കൂടാതെ അക്രഡിറ്റഡ് ഏജൻസികൾ, സർക്കാർ, അർദ്ധ സർക്കാർ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ മുഖേനയാണ് വാങ്ങുന്നതെന്നും ചൂണ്ടിക്കാട്ടിയതും ശ്രദ്ധേയമാണ്. ഇവ കൂടാതെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പർച്ചേസ് പോർട്ടലുകളായ ജെമ്മി പ്രൊക്യൂർമെന്റ് എന്നിവ മുഖേനയും സാധനങ്ങൾ വാങ്ങുകയാണെന്നും പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.